ിൽ ജീവൻ നൽകും വചനം ഞാൻ ഒറ്റ മകനായി വളർന്നവനാണ് ഞമ്മ പറയൂ പള്ളിക്കൂടം അധ്യാപികയായിരുന്നു ഇപ്പോഴും ജീവനോടുണ്ട് തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് അപ്പൻ എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസറായിരുന്നു മദ്യപിക്കാത്തൊരു മനുഷ്യൻ കൈക്കൂലി വാങ്ങിക്കാത്തൊരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ മകനായി ജീവിക്കുവാനും ജനിക്കുവാനും പടരുവാനും ദൈവം തന്നോർത്ത ദൈവത്തിൻ്റെ സ്തോത്രം എന്നെ വളർച്ചയും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് മെയിൻ റോഡിലോട്ട് പോകുന്ന ഒരു ഇടവഴിയാണ് വെള്ളം കെട്ടി നിൽക്കുന്ന തോട രണ്ട് സെല് ഇഞ്ചപ്പടപ്പായിരുന്നു ഇഞ്ചപ്പടപ്പ് അമ്മ സന്ധിയാവുമ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ പലയിരക്കേടെ സാധനം വാങ്ങിക്കാൻ വിടും ഇന്നത്തെ പോലെ മാർജിൻ ഫ്രീ മാർക്കറ്റൊന്നുമില്ല അപ്പനും അമ്മയും വല്ലത് വാങ്ങിച്ചോണ്ട് വരും എല്ലാം നമ്മളെയും ഒക്കെ ഏൽപ്പിച്ച് വിടും ഇന്നത്തെ പിള്ളേർക്കും എല്ലാം ആരും വാങ്ങിച്ചോളും വാങ്ങിച്ചോളും മോനെ അതൊക്കെ പറഞ്ഞ വലിയ രസം തോന്നണം നീണ്ട ലിസ്റ്റ് തരും നൂറ് മല്ലി ഇരുന്നൂറ് കടുക് എനിക്ക് ഭയങ്കര പേടിയാണ് പേടി വരുമ്പോൾ പാടാനായി എൻ്റെ അമ്മ എന്നൊരു പാട്ട് പഠിപ്പിച്ചു ദൈവത്തിൻ പൈതലെ പേടിക്ക വേണ്ട നീ കാവൽ ചെയ്തിടുവാൻ ദൂതന്മാരുണ്ടല്ലോ ഈ പാട്ടമ്മ പഠിപ്പിച്ചു അമ്മ പറയും പേടി വരുമ്പോൾ ഈ പാട്ടങ്ങ് പാടണം അപ്പം വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഞാൻ ഈ പാട്ട് പാടാൻ തുടങ്ങും പേടി വരുന്നതനുസരിച്ച് ഉച്ചത്തിൽ പാടും അപ്പൊ നാട്ടുകാർ പറയും ഇന്ന വീട്ടിൽ നിന്നാര് റോഡിൽ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കടയിൽ ചെല്ലുമ്പോൾ പല സാധനങ്ങൾ മറന്നുപോകും എന്തേ ഓർമയുള്ളൂ ഈ പാട്ട അതിനുശേഷം എഴുതിക്കൊണ്ട് പോകാൻ തുടങ്ങി ഇനി പറയുന്നത് നടന്ന കാര്യമാണ് ഇതെല്ലാം നടന്ന കാര്യങ്ങൾ ആക്സിഡൻ്റായി ഞാൻ ബോധം ഇരുപത്തി മൂന്ന് ദിവസം കഴിഞ്ഞാൽ ബോധം വീണ്ടും കിട്ടുന്നത് അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞു ഇനി ബ്രൈസ് കിടക്കുന്നൊരു മുപ്പത്തിമൂന്ന് ദിവസമുണ്ട് ആ ദിവസങ്ങളിൽ എൻ്റെ റൂമിൽ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമോടല്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോളിംഗ് മെല്ലടിക്കുമ്പോൾ ആ സമയത്ത് ഈ നേഴ്സസ് വരും എൻ്റെ ആവശ്യം പരിഹരിക്കും ഒരു സ്ഥലം ഇടുക ഒരു മാസ്ക് ഇട്ടുക വരുന്നത് അതിന് അത്ര ഇൻഫെക്ഷൻ ഉണ്ടാകരുത് എനിക്ക് അങ്ങനൊരു ദിവസം ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ഫോൺ ബെല് റിങ് ചെയ്തു ഞാൻ വളരെ ആയാസപ്പെട്ട ഈ ഫോൺ എടുത്തു തലയ്ക്കൽ എൻ്റെ അമ്മയുടെ ശബ്ദമാണ് ഞാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു എന്റെ മോനെന്താ വിളിച്ചത് മോനെ എങ്ങനുണ്ട് പെട്ടെന്ന ശബ്ദം ഞാൻ തിരിച്ചറിഞ്ഞു ഞാനമ്മയോട് പറഞ്ഞ അമ്മ ഈ മുറിക്കകത്ത് അമ്മയുടെ ശബ്ദവും അദൃശനായി ദൈവത്തിന്റെ സാന്നിധ്യം മാത്രമേ ഇന്നത്തുള്ളൂ പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് അമ്മ പഠിപ്പിച്ചൊരു പാട്ടുണ്ടല്ലോ ദൈവത്തിൻ പൈതലേ പേടിക്ക വേണ്ട നീ കാവൽ ചെയ്തിരുവാൻ ആരുണ്ട് ദൂതന്മാരുണ്ട് അമ്മ ദൂതനല്ല കാവൽ ചെയ്തിരുവാൻ ഈ കിടക്കി എന്റെ കർത്താവിന്റെ കൂടെ ഉണ്ട് ദൈവമക്കളെ ജീവിതത്തിനെതി പ്രതി ശ്രദ്ധിക്കും ജീവിതത്തിനെ അതിപ്രതി ശ്രദ്ധിക്കും ആര് കൈവിട്ടാലും ഇതിനെ കൈവിടാത്ത ഒരു ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് ലഭിച്ചാൽ ഏതു നിരാശ മാറി അവിടെ പൃഥ്വിരാശി വരും ആര് കൈവിട്ടാലും എന്നെ കൈവിടാത്ത ഒരു പറ ദൈവമുണ്ട് അഗ്നിച്ചൂളിൽ കൂട്ടിക്കിടക്കാൻ ആരിന് പോവോ പോവോ ഇല്ല അഗ്നിച്ചൂളിൽ കൂട്ടിക്കിടക്കാൻ പോയൊരു ദൈവമുണ്ട് സിംഹക്കൊഴിയിൽ കൂട്ടുകിടക്കാൻ പോയൊരു ദൈവമുണ്ട് ആ ദൈവം ദാനിയലിൻറെയും ചന്ദ്രക്കിന്റെയും മേശക്കിന്റെ ദൈവം എന്റെയും ദൈവമാ നിങ്ങളുടെയും പറ ദൈവമാ ആര് കൈവിട്ടാലും നമ്മെ കൈവിടാത്ത ഒരു പറഞ്ഞേ അതുകൊണ്ട് ഈ ഹോള് വിട്ടിറങ്ങിപ്പോകുമ്പോൾ ഈ ഒരു വർഷം മുഴുവൻ നിങ്ങൾ ധ്യാനിക്കണം എന്നൊക്കെ സഹോദരങ്ങളെ പ്രശ്നരഹിതമല്ല ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ മുമ്പിൽ വരും എന്നാൽ നിന്റെ പ്രശ്നത്തെക്കാൾ വലിയവനായ ഒരു ദൈവം നിന്നോട് കൂടെ പറ നിന്റെ പ്രശ്നത്തെക്കാൾ വലിയവനായ ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട് പ്രശ്നങ്ങളെ വലുന്നത് കണ്ടാൽ ദൈവം നമുക്ക് ചെറുതായി തോന്നും നീ പറയണം എൻ്റെ പ്രശ്നത്തെക്കാൾ വലിയ ഒരു ദൈവം എന്നോട് എന്നോട് കൂടെയുണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ പന്ത്രണ്ട് പേരെ ഒറ്റ നോക്കാൻ ദേശം ഒറ്റ നോക്കാൻ മോശയായിച്ചു പന്ത്രണ്ട് പേരും ദേശം നോക്കിയിട്ട് വന്ന് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് സംഖ്യാപുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ പന്ത്രണ്ട് പേരും പറഞ്ഞു ദേശം നല്ലതാണ് പാലന്തേന് ഒഴുകുന്നതാണ് പത്ത് പേര് പറഞ്ഞു ഒരു കാരണവശാലേ ദേശം കൈവശമാക്കാൻ സാധ്യമല്ല കാരണം അവിടെ അനാഖ്യമല്ലന്മാർ ഉണ്ട് രണ്ടുപേര് പറഞ്ഞു ദേശം ഒറ്റ നോക്കി പാലം തേന് ഒഴുകുന്നതാണ് നല്ല ദേശമാണ് അവിടെ അനാഖ്യമല്ലന്മാരുമുണ്ട് കൈവശമാക്കാൻ സാധിക്കും കാരണം അനാഖ്യമല്ലന്മാരെക്കാൾ വലിയവനായ ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് അപ്പോൾ നമ്മുടെ ഏത് പ്രശ്നത്തെക്കാളും വലിയവനായ ദൈവം നമ്മോട് ഈ തിരിച്ചറിവുണ്ടെങ്കിൽ ഏത് നിരാശയെയും എന്തായി മാറും അപ്പൊ എനിക്കരുമില്ലെന്നല്ല പറയേണ്ടത് എനിക്കൊരു പറ എനിക്കൊരു ദൈവമുണ്ട് വിശ്വാസി അനാഥനല്ല യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ നിന്നെ അനാഥനായി അനാഥനായി വിടത്തില്ല കഥാവ് പമ്പുരാൻ തമ്പുരാൻ ഈ ലോകം വിട്ടു പോകുമ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞത് ഞാൻ എല്ലാ നാളും നിന്നോട് പറ കൂടെയുണ്ട് പി കെ സങ്കരയാച്ചൻ സന്തോഷവാനാണ് കാരണം ഞാൻ അനാഥനല്ല എനിക്കൊരു പറ എനിക്കൊരു ദൈവമുണ്ട് വിശ്വാസി ദൈവജനവേ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങളുടെ മുമ്പിൽ എന്ത് പ്രശ്നങ്ങൾ വരട്ടെ പ്രശ്നങ്ങൾക്കകത്ത് കൈവിട കൈവിടാത്ത ഒരു ദൈവം ഉണ്ട് രണ്ട് ഇത് വന്ന് നിറഞ്ഞു ഇന്ദുരാശിയിൽ വന്ന ദാബിതിന് ഇത് വന്ന് നിറഞ്ഞു ആര് കൈവിടട്ടെ മക്കൾ കൈവിടട്ടെ അപ്സാനം നിനക്കെതിരെ നിൽക്കട്ടെ നിനക്ക് ആരുണ്ട് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആര് നമുക്ക് പറ ആര് നമുക്ക് പ്രതികൂലമാ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം പറ ആര് ഞാൻ പാട്ടുകാരനല്ലത് പറഞ്ഞല്ലേ പാടാറില്ല പക്ഷെ ചിലപ്പോൾ തന്നെ പാടും തന്നെ പാടും അങ്ങനെ ഞാൻ തന്നെ പാടുന്നൊരു പാട്ടാണ് പ്രതികൂലങ്ങൾ ഏറെ എന്നാൽ അനുകൂലമായി യേശു ഉണ്ട് പതരുക തളരുക ചില സമയ സമയ നമ്പനങ്ങൾ എന്നെ വേട്ടയാടുമ്പോൾ ഏറെ ദിവസം കിടക്കൽ കിടക്കുമ്പോൾ ചരി നൊമ്പനി നൊമ്പലപ്പെടുമ്പോൾ യുഗത്തിൻ്റെ ഏകാന്തത വരുമ്പോഴും ഇത് പാടാൻ ക്രമ തരുന്ന ദൈവത്തിനായ നന്ദിയോടെ സ്ത്രോത്രം ദൈവ പൈതലേ എല്ലാവരും കൈവിടാം പക്ഷെ നിന്നെ കൈവിടാത്ത ഒരു പറ അപ്പൊ എനിക്കാരണ്ട് എനിക്കൊരു ദൈവമുണ്ട് വായിച്ചിട്ടടുത്ത് അവിടുത്തെ സിംഹാസനം അത് സ്വർഗത്തിലാണ് അപ്പൊ ദൈവമുണ്ടെന്ന് മാത്രമല്ല ഈ ദൈവത്തിൽ എന്തുണ്ട് ഈ ദൈവത്തിന് ആ ഒരു സിംഹാസനമുണ്ട് ദൈവത്തിന് എന്തുണ്ട് ഏതുണ്ട് അപ്പൊ എന്റെ ദൈവത്തിന് എന്തുണ്ട് സിംഹാസനമുണ്ട് വലിയൊരു മർമ്മമുണ്ടാവും അത് വായിക്കുമ്പോ ഞാനങ്ങ് ചാടും എനിക്ക് കസേരന്ന് ചാടാൻ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചാടി നോക്കും ചിലപ്പോൾ ഇട്ടിട്ട് എഴുന്നിട്ടു എന്റെ ദൈവത്തിന് സിംഹാസനം എന്ന് പറഞ്ഞാൽ അപ്പോൾ അമ്മച്ചിമാരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പറയും സ്വർഗം സിംഹാസനവും ഭൂമി അവൻ്റെ ഭൂമിയവൻ്റെ സ്വർഗം സിംഹാസനമാണ് ഭൂമി അവൻ്റെ അപ്പൊ ചോദ്യം ഞങ്ങളോട് ലോജിക് ഞാൻ അയ്യോ ഞാൻ പത്താം ക്ലാസ് തോറ്റൽ പിന്നെ ജയിച്ചു കേട്ടോ അങ്ങനെ പോയി പോയിക്കളൂ കേട്ടോ പത്താം ക്ലാസ് തോറ്റു പിന്നെ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ഞാൻ കണക്കിന് ജയിച്ചു സെപ്റ്റംബർ ജയിച്ചു പിന്നീട് എല്ലാ ക്ലാസ്സിലും ഞാൻ ടോപ്പായിരുന്നു ഞാൻ ലോജിക്ക് പഠിച്ച ലോജിക്ക് സ്വർഗവന സിംഹാസനും ഭൂമി അവൻ്റെ അപ്പൊ നമ്മളെവിടാ അയ്യോ സ്വർഗവന സിംഹാസനുമാണ് ഭൂമി അവന്റെ പാതപീഠമാണെങ്കിൽ ദൈവം നീ എവിടെയാ ദൈവത്തിൻ്റെ പാതപീഠത്തിൽ അപ്പൊ നിന്റെ പ്രശ്നം എവിടെയാ നിന്റെ പ്രശ്നം നിന്റെ ഇല്ല അതെവിടെ വെക്കണം ദൈവത്തിൻ്റെ പറ ദൈവത്തിൻ്റെ പാതപീഠത്തിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്റെ ഈ പ്രശ്നം എവിടെ ഇറക്കി ഒന്ന് എവിടെ ഇറക്കി വെക്കും ഇതാരൊന്ന് ചുമ്മാ എവിടെ കൊണ്ട് വെക്കും ഇത് നിരാശപ്പെടുത്തും എവിടെ ഇറക്കി വെക്കും ആരോട് പറയും ഇറക്കി വെക്കാൻ എവിടെ ഇടും അങ്ങനെ എവിടെന്ന് അന്വേഷിച്ച് ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ജീവിത അനുഭവത്തിൻ്റെ പച്ചയ്ക്ക് പറയട്ടെ നിന്റെ പ്രശ്നങ്ങൾ ഇറക്കി വെക്കാൻ നിനക്കൊരു പാദപീഠമുണ്ട് സ്വർഗവന സിംഹാസനമാണെങ്കിൽ ഭൂമിയവൻ്റെ ഭൂമിയവൻ്റെ പാതപീഠമാ വെക്കുക നിന്റെ ഭാരം അവൻ്റെ പാദത്തിൽ വെക്ക് ജീവിതത്തിൽ നിരാശമാരണമെങ്കിൽ പ്രശ്നം ഇവിടെ ഇറക്കി വെക്കും ദവിന്ദ്രനോട് പറയും യമോനെ നീ നിരാശപ്പെടേണ്ട സ്വർഗത്തിൽ എനിക്ക് സിംഹാസനമുണ്ട് ഭൂമി എൻ്റെ പാദപീഠമാണ് വെക്ക നിന്റെ ഭാരം എൻ്റെ എൻ്റെ പാദത്തിൽ ദൈവത്തിൻ്റെ പാതപീഠത്തിൽ പ്രശ്നം ഇവിടെ ഇറക്കി വെച്ചാൽ ആരും പറയാം പ്രശ്നം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും കാര്യം പ്രശ്നമില്ലാത്തതല്ല ജീവിതം ഇപ്പൊ ദൈവത്തിന് വാദപീഠത്തിൽ പ്രശ്നങ്ങൾ വെച്ചാലും പ്രശ്നം ഇങ്ങനെ എന്തോ ചെയ്തുകൊണ്ടിരിക്കും പൊങ്ങിക്കൊണ്ടിരിക്കും അല്ലേ അപ്പൊ ദൈവം എന്താ പറഞ്ഞാൽ എന്തോ ചെയ്യോ പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം തന്നെ കാലുകൊണ്ട് അതിന് വേളിലോട്ടൊരു മേളിലോട്ടൊരു ചവിട്ട് കൊടുക്കും ചവിട്ട് കൊടുക്കുമ്പോൾ എന്താ ചെയ്യോ ഇതങ്ങ് പറ തെളിവില്ലാതല്ല ഞാൻ പറയുന്നത് തെളിവില്ലാതല്ല പറയുന്നു യേശു നമ്പരാൻ ശിഷ്യന്മാരെ പറഞ്ഞയച്ചു കടലിലോട്ട് കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ പടക് ഉലഞ്ഞു തിരമാല ഉയർന്നു ഈ കൊച്ചുങ്കളിലേക്ക് കിടന്ന് ബഹളം വെച്ചു അപ്പൊ കർത്താവ് പ്രാർത്ഥന നടത്തി എങ്ങോട്ട് നടന്നു വന്നു തിരമാലയ്ക്കകത്തോട്ട് നടന്നു വന്നു അല്ലേ തിരമാലയ്ക്കകത്തിനാട് നടന്നു വന്നു കർത്താവ് നടന്നു വന്നു കർത്താവ് നടന്നു വന്നപ്പോൾ തിരമാലയല്ല എവിടെ ആയിരുന്നു കർത്താവിൻ്റെ അപ്പം നമ്മുടെ ജീവിതത്തിൽ തിരമാലകളൊക്കെ ഉയരും കർത്താവ് ഉണ്ടെങ്കിൽ ആ തിരമാലകളെല്ലാം കർത്താവിന്റെ പാദത്തിന്റെ പാദത്തിന്റെ പറ അതുകൊണ്ടാണ് മുപ്പത്തിരണ്ടാം സംഗീത ഞാൻ പറയുന്നത് പെരുവണ്ണം കവിഞ്ഞു വരും അതിൻ്റെ അടുക്കലോളം എത്തുകയില്ല കാരണം ഞാൻ നിനക്ക് മറവിടമാണ് അതുകൊണ്ടാണ് പാട്ടുകാരും പാടിയത് മറവിടമായ എനിക്ക് യേശ ഉണ്ട് മറച്ചിടും അവൻ എന്നെ ചെറുകഴിയിൽ അപ്പോൾ ഞാൻ മുന്നോട്ട് പോകട്ടെ അപ്പോൾ വിശ്വാസിക്കുക ദൈവത്തിന് പകുതരണ്ട് ദൈവ മക്കൾക്ക് അവരനാഥരല്ല അവർക്കാരുണ്ട് ദൈവമുണ്ട് അവർ പ്രശ്നം ഇറക്കി വെക്കാൻ അവരൊരു ഒരു പാതപീഠമുണ്ട് അപ്പോൾ നമ്മുടെ നേരുന്ന പ്രശ്നങ്ങൾ അസാധ്യമെന്ന് കരുതുന്ന വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പക്ഷേ എൻ്റെ വീട്ടിലുള്ളതായിരിക്കാം എൻ്റെ സഹോദരങ്ങളെയായിരിക്കാം മാതാപിതാക്കളുടെ ആയിരിക്കും കുടുംബത്തിൽ പ്രശ്നമായിരിക്കാം എന്തെങ്കിലും അടിസ്ഥാന പ്രശ്നങ്ങളും അസാധ്യമായ പ്രശ്നങ്ങളും ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ അനുഭവ ജ്ഞാനത്തിൽ പറയട്ടെ അനുഭവത്തിൽ പറയട്ടെ വെക്ക നിന്റെ ഭാരം അവൻ്റെ പാദത്തിൽ അവൻ്റെ പാദത്തിൽ പ്രശ്നങ്ങൾ വെച്ചാൽ പ്രശ്നം ഉയരാൻ അവൻ സമ്മതിക്കത്തില്ല ഉയരുമ്പോൾ അവൻ്റെ കാല് കൊണ്ട് ചവിട്ടി ആ പ്രശ്നം കാത്തു പ്രശ്നത്തിൽ നിന്നെ മുക്കുവാനോ പ്രശ്നത്തിൽ അവൻ മുങ്ങുക ചെയ്യുന്ന ദൈവം അല്ല രണ്ടു കാര്യവും പറഞ്ഞു പ്രശ്നം നിന്നെ മുക്കുവാനോ പ്രശ്നം വരുമ്പോൾ മുങ്ങുന്ന ഒരു ദൈവം അല്ലെ ദൈവം പ്രശ്നങ്ങൾ വെക്കുക അവന്റെ പാത പീഠത്തിൽ വീണ്ടും ആ വാക്യം ധ്യാനിക്കുകയാണ് സിംഹാസനം എവിടെയാന്നാ പറഞ്ഞത് സ്വർഗത്തിലാണ് എന്താ ഈ സിംഹാസനത്തിന്റെ അർത്ഥം സിംഹാസനം എന്ന് പറയുന്നത് അധികാരത്തെ സൂചിപ്പിക്കുകയാണ് അപ്പൊ എനിക്ക് ദൈവമുണ്ട് ആ ദൈവത്തിന് എന്തുണ്ട് പറ അധികാരമുണ്ട് സിംഹാസനമുണ്ട് സിംഹാസനം ഉണ്ട് ദൈവത്തിന് എന്തുണ്ട് അധികാരമുണ്ട് അപ്പൊ ശ്രദ്ധിച്ചോണേ അധികാരമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അധികാരമുള്ളവനെ ഉള്ളു പദ്ധതിയുള്ളത് അല്ലേ അധികാരമുള്ളവൻ എന്തുണ്ട് അപ്പോൾ എൻ്റെ എനിക്കൊരു ദൈവമുണ്ട് ആ ദൈവത്തിൽ സുവിഹാസനമുണ്ട് സുവിഹാസനമുള്ളവൻ അധികാരമുണ്ട് അധികാരമുള്ളണ്ട് പദ്ധതിയുണ്ട് ഞാൻ അവിടെ ഒന്ന് മൈൻഡപ്പ് ചെയ്യട്ടെ എന്തെല്ലാം പദ്ധതിയുമായിട്ടാ ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങിയെന്നറിയാമോ എന്തെല്ലാം പദ്ധതി ഞാൻ ഉണ്ടാക്കിയെടുത്തതെന്നറിയോ രണ്ടായിരത്തി ജൂലൈ മാസം എട്ടാം തീയതി അർദ്ധരാത്രി പി കെ സക്കരിയാച്ചൻ പി കെ സക്കറിയാച്ചനെയൊക്കെ ഉണ്ടാക്കിയ പദ്ധതി എല്ലാം പദ്ധതിയെല്ലാം പൊളിഞ്ഞു പോയി പക്ഷെ ഇപ്പോഴും ഞാൻ സന്തോഷവേനെ കാരണം എന്താ പറയുക സക്കരിയാച്ചനെക്കുറിച്ചുള്ള സക്കറിയാച്ചൻ പദ്ധതി പൊളിഞ്ഞെങ്കിലും ഉടൻ ഞാൻ തിരിച്ചറിഞ്ഞു കുറിച്ച് പറ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നിന്നെക്കുറിച്ചുള്ള നിന്റെ പദ്ധതി പൊളിയുമ്പോൾ നീ നിരാശപ്പെട്ടു നീ തിരിച്ചറിയണം നിന്നെക്കുറിച്ച് ദൈവത്തിന് മറ്റൊരു പറ പദ്ധതി ഉണ്ട് തിരിച്ചറിയുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ പദ്ധതി പൊളിയുമ്പോൾ നീ തിരിച്ചറിയണം നമ്മളെക്കുറിച്ച് ദൈവത്തിന് മറ്റൊരു മറ്റൊരു പദ്ധതി ഉണ്ട് ഇത് തിരിച്ചറിയുമ്പോൾ നിരാശ മാറി എന്തു വരും ഞാൻ സമാധാനത്തിന്റെ കാര്യം പറഞ്ഞു ഇപ്പോൾ നിരാശയെക്കുറിച്ചാണ് പറഞ്ഞത് എനിക്ക് പ്രശ്നങ്ങളുണ്ട് എനിക്ക് ആരുണ്ട് എനിക്കിറക്കി വെക്കാൻ ഒരു പാതപീഠമുണ്ട് എൻ്റെ ദൈവത്തിന് അധികാരമുണ്ട് അധികാരമുള്ളവന് പദ്ധതിയുണ്ട് എന്നെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന് മറ്റൊരു പദ്ധതി ഞാൻ ദിവസം തോറും തിരിച്ചറിയുന്നവനാണ് ദൈവത്തിൻ്റെ പദ്ധതിക്കായി നന്ദിയോടെ പറ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കൊച്ചു പ്രശ്നങ്ങളുടെ മുമ്പിൽ നിരാശപ്പെടരുത് ചിലത് പൊഴിഞ്ഞു പോകുമ്പോൾ ചിലത് വീണ് പോകുമ്പോൾ ചിലത് തകർന്നു പോകുമ്പോൾ നിരാശപ്പെടണ്ട അത് പോകുമ്പോൾ നീ പറയണം ഇതിനേക്കാൾ മെച്ചമായ മറ്റൊരു പദ്ധതി ദൈവമനിക്ക് വേണ്ടി പറ ഇതിനേക്കാൾ മെച്ചമായ മറ്റു പദ്ധതി പദ്ധതിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് ഒരു വഴി അടയുമ്പോൾ ദൈവം വൈദ്യ തിരിച്ചറിയണം മറ്റു വഴി നിനക്ക് വേണ്ടി ദൈവം മറ്റൊരു വഴി ദൈവം ദൈവണം പറഞ്ഞിട്ടുണ്ട് ഒരു വഴി തുറക്കാതെ ഒരു വഴി അവൻ അടയ്ക്കില്ല മൂന്ന് അടുത്ത വായിച്ച് അവന്റെ കണ്ണുകൾ മനുഷ്യ മക്കളെ ഞാൻ വളരെ വേഗം റിലീസ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയും അവൻ മനുഷ്യ മക്കളെ കാണുന്നു ഞാൻ പ്രസംഗിച്ചോണ്ട് എൻ്റെ കണ്ണീന്ന് കണ്ണുനീര് വേണല്ലേ വീണില്ല വീണോ ഇല്ല നിങ്ങൾ ഈ യോഗമൊക്കെ ഈ മീറ്റിംഗ് ധ്യാനമൊക്കെ കഴിഞ്ഞിട്ട് പറയൂ ചക്രീ വന്നു പ്രസംഗിച്ചോണ്ട് അച്ഛൻ്റെ കണ്ണീന്ന് ഏ കണ്ണുനീര് വന്നു അതിക്കൂടി നിങ്ങൾ വല്ലതും പറയോ കാര്യം നിങ്ങളെ കൊണ്ട് പറയാൻ ഒക്കത്തില്ല നിങ്ങളെ കൊണ്ട് പറയാൻ 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 ഒക്കത്തില്ല എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ എൻ്റെ കണ്ണിൽ കണ്ണീര് പൊടിഞ്ഞാൽ എന്താണ് ആ കണ്ണിന്റെ കണ്ണീരിന്റെ പിന്നിൽ ഒന്നുള്ളത് ഉടനെ തിരിച്ചറിയുന്ന ഒരു ദൈവ വൈതന്റെ കണ്ണിൽ കണ്ണീര് പൊടിഞ്ഞാൽ ആ കണ്ണീരിന്റെ പിന്നിൽ എന്താ റീസൺ എന്ന് തിരിച്ചറിയുന്നവനാണ് ആര് ദൈവം അതുകൊണ്ട് ഞാനിങ്ങനെ പറയും കണ്ണീരിന്റെ ഭാഷ കാണുന്നവനാണ് ആര് ഏ അതുകൊണ്ടാണ് ഏ പറയുന്നത് ഞാൻ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയുമെന്ന പ്രാർത്ഥിക്കുന്നല്ല നമ്മുടെ കരച്ചിൽ പോലും പ്രാർത്ഥനയായി രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തെ മനസ്വത്താൽ മാനായി നന്ദിയോടെ സ്തോത്രം മനസ്സിലായോ എന്നെ കാണുന്ന ഒരു ദൈവം ആരും കണ്ടില്ലെങ്കിലും എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് എൻ്റെ ഉള്ളിൻ്റെ വേദന കാണുന്ന തിരിച്ചറിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള മനസ്സിലാക്കി കഴിയുമ്പോൾ എൻ്റെ നിരാശ മാറി എനിക്ക് എന്ത് വരും പറയാ മറന്നു പോ എനിക്കാരുണ്ട് ആരുണ്ട് എനിക്കൊരു ദൈവമുണ്ട് എൻ്റെ പ്രശ്നം ഇറക്കെ വെക്കാൻ എനിക്കൊരു പാതപീഠമുണ്ട് ഭർത്താവിൻ്റെ ക്രൂശ എൻ്റെ കിടക്കയുടെ മുമ്പിൽ ഞാൻ കിടക്കുന്നിടത്ത് ഒരു ചെറിയ ക്രൂശിത രൂപമുണ്ട് ഈ സങ്കടം സഹിക്കാൻ വരുമ്പോൾ ഞാൻ ചരിഞ്ഞ കിടക്കുന്നത് ഞാൻ ചരിഞ്ഞ കിടന്നുകൊണ്ട് ആ ക്രൂശത രൂപത്തിലൊക്കെ നോക്കും ക്രൂശ രൂപത്തിൽ ഇമവിട്ടാതെ മൂന്ന് വട്ടം നോക്കുമ്പോൾ ആ ക്രൂശനോട് സംസാരിക്കും ദൈവമക്കളെ ദൈവമക്കൾക്ക് നോക്കുവാൻ ഒരു ക്രൂശുണ്ട് ദൈവമക്കൾക്ക് ഇറക്കി വെക്കാൻ ഒരു പാതപീഠമുണ്ട് കർത്താവായി എസ് ക്രിസ്തുവിൻ്റെ ക്രൂശ് നിന്നെ ആരും കണ്ടില്ലെങ്കിലും കാണുന്ന ഒരു പറ പോലും കാണുന്ന ദൈവം ഇനി ആരും കാണുന്നില്ലല്ലോ ഇനി ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് വേദനയോട് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ആരും കണ്ടില്ലെങ്കിലും അത്തിയുടെ ഇലക്കകത്തും നിന്നെ കണ്ട ഒരു ഞാൻ ചെയ്യുന്ന പ്രവർത്തി ഒന്നും അംഗീകരിക്കുന്നില്ലല്ലോ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇന്നതൊക്കെയാണോ ലഭിക്കുന്നത് ദൈവം പേടിക്കണ്ട ആരും കണ്ടില്ലെങ്കിലും അത്തിയുടെ ഇലയ്ക്കകത്തും സക്കായിയെ കണ്ട ഒരു ആരുമാർത്തിനിടയിലും വൃത്തിമാർ നിലവിലെ കേട്ട ഒരു ദൈവമുണ്ട് ആ ദൈവം നമ്മുടെയും ദൈവമാണ് ലാസ്റ്റ് അടുത്തത് യഹോവ പരിശോധിക്കുന്നവനാ വിശ്വാസ ജീവിതത്തിൽ പരിശോധനയുണ്ട് പരിശോധനയില്ലാത്ത യഹോവ പരിശോധിക്കുന്നവനാ പരീക്ഷണങ്ങളും പരിശോധനകളും ജീവിതത്തിൽ ജീവിതത്തിൽ ഉണ്ട് പരിശോധനകളില്ലാത്തതല്ല ജീവിതമെന്ന് പറയുന്നത് ഇവിടെ പറയുന്നു ഏകോപ നീതിമാനേ ശോധന ചെയ്യുന്നു പരിശോധനയുണ്ട് അപ്പൊ വിശ്വാസി വിധലെന്തുണ്ട് പരിശോധനകളും പരീക്ഷണങ്ങളും ഉണ്ട് എന്നാൽ ഈ പരിശോധന സമയത്താണ് പരീക്ഷണ സമയത്താണ് ഒരു ദൈവവേദൻ്റെ വിശ്വാസത്തിന്റെ ആഴം തിരിച്ചറിയുന്നത് മനസ്സിലായോ സുഖമുള്ളപ്പോൾ രണ്ട് പാട്ടുപാടാൻ വല്ല പാടുണ്ടോ ഉണ്ടോ നമ്മളൊക്കെ മിടുക്കരാണ് അയലോക്കത്തൊരു മരണം വന്നാൽ അവിടെ പോയിരുന്ന ദുഃഖത്തിന്റെ ഈ സ്ത്രീകളെ ഏൽപ്പിച്ച നൃത്തത്ത് പോലുമില്ല ഞാൻ ചെറുപ്പം നീ നിവരം നിർത്തിയിട്ടേ എനിക്കൊന്ന് പ്രാർത്ഥിക്കാനൊക്കത്തുള്ളൂ നിർത്തുവോ അതങ്ങ് വലിച്ചങ്ങ് നീട്ടും ദുഃഖത്തിന്റെ എന്ത് ഈസിയാ അയലോക്കത്താ പാടുന്നത് എന്താ പാടുന്ന ദുഃഖത്തിന്റെ പാനപാത്രം എന്നാൽ സ്വന്തം ജീവിത അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നീ പാടുമ്പോൾ അപ്പോൾ വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ ആഴം തിരിച്ചറിയുന്നത് അവൻ കടന്നു പോകുന്ന പ്രതിസന്ധിക്കകത്തുള്ള അവൻ്റെ പ്രതികരണത്തിലാ പ്രതിസന്ധിക്കകത്തുള്ള പ്രതികരണത്തിലാണ് വിശ്വാസിയുടെ വിശ്വാസത്തിന് ആഴം ലോകം തിരിച്ചറിയുന്നത് അപ്പം രണ്ട് സംഗതി ഞാൻ പറഞ്ഞു ചുരുക്കേണ്ടതു കൊണ്ടാണ് ഒന്ന് വിശ്വാസ ജീവിതത്തിൽ പരീക്ഷണങ്ങളും പരിശോധനകളും ഉണ്ട് യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു രണ്ട് ഞാൻ പറഞ്ഞത് വിശ്വാസിയുടെ വിശ്വാസത്തിനെ ആഴം തിരിച്ചറിയുന്നത് അവൻ്റെ പരീക്ഷണങ്ങളിലാണ് മൂന്ന് അവസാനമായി പരിശോധന ഉണ്ടെങ്കിൽ പരിശോധനയ്ക്കൊരു പ്രതിഫലവും പറ പരിശോധനയ്ക്കൊരു പ്രതിഫലവും ഉണ്ട് എന്താ പ്രതിഫലം വായിച്ചേ ദുഷ്ടന് പ്രതിഫലം കൊടുത്തത് എന്തുവാ തീക്കനലും ഗന്ധോ അപ്പം ദുഷ്ടനെ പരിശോധന ചെയ്തു അവൻ ഒന്നാമതൊരു സാലറി കൊടുത്തു എന്തോ തീക്കനലും ഗന്ധകും ഉഷ്ണക്കാറ്റും ആർക്കു കൊടുത്തു അവർക്ക് കൊടുത്തു അപ്പം പരിശോധനയുണ്ടോ പ്രതിഫലമുണ്ട് ദുഷ്യനെ പരിശോധിച്ചു ഒന്നാത്രം പ്രതിഫലം കൊടുത്തു തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റ് എന്നാൽ നീതിമാനെ ശോധന ചെയ്തു അവനും കൊടുത്തൊരു ഓഹരി എന്താണ് ഓഹരി നേരുള്ളവർ പറ നേരുള്ളവർ അവന്റെ മുഖം കാണും അപ്പോൾ നീതിമാനെ ശോധനയുണ്ട് വിശ്വാസിക്ക് പ്രശ്നങ്ങളുണ്ട് പക്ഷെ വിശ്വാസിക്ക് ഒരു പ്രതിഫലമുണ്ട് എന്താ പ്രതിഫലം ഇന്നല്ലെങ്കിൽ നാളെ അവൻ ദൈവത്തിന്റെ മുഖം പറ കാണോ എന്താ സക്കറിയാച്ച മുമ്പോട്ട് ഇങ്ങനെ വീൽ ചെയർ ഉരുട്ടിക്കൊണ്ട് പോകുമ്പോൾ സക്കറിയാച്ച് വീൽ ചെയർ പ്രതിസന്ധിക്കാത്ത ഉരുട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ കാരണം എന്താ രണ്ട് കാര്യം ഒന്ന് ഒന്ന് ഇത്രമാത്ര പ്രശ്നമുണ്ടെങ്കിലും എൻ്റെ കൂടെ ആരുണ്ട് പറയോ രണ്ട് ഈ സ്റ്റേജിൽ ഇപ്പൊ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണങ്ങടയുക ഞാൻ കണ്ടു തുറക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ പറ മുഖം കണ്ടുകൊണ്ടാണ് അതാണ് വിശ്വാസ പ്രത്യാശ എന്താ പ്രത്യാശ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അവൻ്റെ മുഖം ഇപ്പോൾ എനിക്ക് പ്രശ്നമുണ്ട് ഇപ്പോൾ എനിക്ക് സങ്കടമുണ്ട് ഇപ്പോൾ പ്രതിസന്ധിയുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ മാറി ഞാനവൻ്റെ മുഖം അവൻ്റെ മുഖം